എന്റെ പുള്ളെ എന്താ ഈ പൊതിയില്? അതിലെന്താണെന്ന് പറയുന്ന ആളിന് കൊടുക്കാനുള്ളതാ. കുറച്ചു ദിവസമായി ഞാൻ ഈ പൊതിയും കൊണ്ട് അക്കരെ അക്കരെ പോവാൻ തുടങ്ങിയിട്ട്. നീ അത് തുറന്നു നോക്കിയിരുന്ന എന്റെ കുട്ടിയെ? നോക്കി, എന്റെ വള്ളത്തെ ഇരിക്കുന്ന സാധനം തുറന്നു നോക്കാതെ പറ്റോ? ആട്ടെ, ഇതിന്റെ ഉടമസ്ഥ ഇനിയിപ്പോ വന്നില്ലെങ്കിലോ? ഓർക്ക് കൂടിണ്ട ഇത് ഈടായിരിക്കണെന്ന്. ആരും വന്നില്ല, അത് വള്ളത്തിലിരിക്കും. വീട്ടിൽ വെക്ക അമ്മ സമ്മതിക്കല. ഇത് പിശാചിന്റെ കുപ്പായെന്ന് അമ്മ പറയുന്നേ. അല്ല, ഈ പിലീസിന്റെ കുപ്പായ മുണ്ടാണ്ടിരി. ഞാൻ മുന്നേ പൊതിയായത് ഞാൻ എന്റെ ചെക്കന് വേണ്ടി തയ്പിച്ച നിക്കലും ബനിയനായി പൊതിയില്. സമാധാനം, നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ എടുത്തോ. ഈ കേക്കന്റെ കുട്ടിയെ, പൊതി കയ്യിന്ന് പോയപ്പോ ഞാൻ ആടയുടെ ഒരുപാട് തെരഞ്ഞു. കിട്ടാണ്ടായപ്പോ ഞാൻ ഓന് വേറൊരു ജോലി അങ്ങോട്ട് തയ്പ്പിച്ചു കൊടുത്തു. ആ ഇനിയിപ്പൊ നീ ഇതെടുത്തോ. എനിക്കെന്തിനാ വല്ലോരുടെ മുതല്? കടത്തുകാരൻ കുട്ടി ആള് കേമനാണല്ലോ. എടാ നിന്റെ പോരാ, എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, പിന്നെ ഈ വള്ളും. ദാ അതാ എന്റെ വീട്. ആ ഓലപ്പൊരയാ. നടക്ക്, എനിക്ക് നിന്റെ അമ്മേനൊന്ന് കാണണം. ഇത് നീ പിടിച്ചാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, രണ്ടണ എന്റെ കടത്തുകൂലി, അത് തന്നാ മതി എനിക്ക്. അത് തരില്ല എന്നിപ്പോ ഞാൻ പറഞ്ഞ. ഇവിടെ എന്താ കടത്തുകൂലിക്കുള്ള വഴക്കാ? വഴക്കല്ലാന്ന്, ഓന് ഞാനൊരു സമ്മാനം കൊടുക്കായിരുന്നു. ഉള്ളത് പറയാലോ, ഓന്റെ നേര് നേറി നമ്മക്ക് പെരുത്ത് പിടിച്ചു. എന്നെ പഠിപ്പിക്കുന്ന മാഷ. അങ്ങനെ പറയട്ടെ, കൊടുക്കൈ. നിങ്ങളാണ് യഥാർത്ഥ മാഷ്. അച്ഛനെ മാത്രമല്ലല്ലോ നിങ്ങൾ ഓനെ പഠിപ്പിച്ചത്. മാഷുമാരായതാ ഇങ്ങനെ വേണം. ഇതാണ് അവന്റെ അമ്മ. ഈ അമ്മയുടെ സംസ്കാരമാണ് ഇവനെ കിട്ടിയിരിക്കുന്നത്. ആരാ? സലാമുണ്ട് അമ്മേ. ഈ ആള് പറയുന്ന കേട്ടോ, ആ പൊതി എനിക്കുള്ളതാണ്, പിശാചിന്റെ കുപ്പായം. മേടിച്ചോ മോനെ, അത് പിശാചിന്റെ അല്ല, ഇപ്പോഴത്തെ ദൈവത്തിന്റെയാ. ദൈവത്തിന്റെ കുപ്പായം മക്കളെ മേടിച്ചോ. മേടിച്ചോ.